ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പരീക്ഷ കേട്ടോ. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ 2 കപ്പ് അരി, അതായത് പച്ചരി എടുക്കുക. നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം നമുക്ക് 8 മണിക്കൂർ കുതിരാൻ വെക്കാം. ഇപ്പോൾ ഞാൻ രാത്രിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും കുതിർന്നിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ നമുക്ക് അരച്ച് വെച്ചാൽ വൈകുന്നേരത്തേക്ക് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എയർടൈറ്റായിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടാണ് ഞാൻ കുതിരാൻ വയ്ക്കുന്നത്. കുതിർന്നതിന് ശേഷം രാവിലെ ആയപ്പോഴത്തേക്കും നമുക്ക് ഒരു ഊറ്റുപാത്രത്തിൽ ഇതുപോലെ വെള്ളം ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ശർക്കരയാണ്. 400 ഗ്രാം ശർക്കരയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. അത് പൊടിച്ചതിന് ശേഷം പാനിലേക്ക് ഇടുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കത് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. ശർക്കര പാനി നമുക്കങ്ങനെ റെഡിയാക്കിയെടുക്കാം. കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്, കാരണം ഈ ഒരു പാനിയിൽ തന്നെയാണ് നമ്മൾ അരി അരച്ചിടുന്നത്. അരി അരക്കാൻ വേണ്ടിയിട്ട് വേറെ വെള്ളം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ശർക്കര കട്ടകളും നല്ല രീതിയിൽ ഉരുകി ചേരുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ ഊറ്റാൻ വെച്ചിരിക്കുന്ന അരി ജാറിലേക്ക് മാറ്റാം. പപ്പാതിയായിട്ടാണ് എടുക്കുന്നത്, 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, കാരണം ഒരുപാട് അരിയുള്ളതുകൊണ്ടാട്ടോ. അതുപോലെ തന്നെ നമുക്കത് അരിച്ചെടുക്കാം. ഈ ശർക്കര പാനി അരിച്ച് ഒഴിക്കാം. അതിലേക്ക് ഞാനിപ്പോൾ 6 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതങ്ങനെ പാടി ഇടുന്നില്ല, അതിൻ്റെ ഉള്ളിലെ സീഡ്സ് മാത്രമായിട്ടാണ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇടുന്നത്. അതിടുക. അതുപോലെ തന്നെ 1 ടീസ്പൂണോളം നമുക്ക് ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിക്ക് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ ജാറിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള അരി കൂടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ഈ പറഞ്ഞ പോലെ ഏലക്കായോ അതുപോലെ തന്നെ ജീരകമോ ചേർക്കേണ്ട ആവശ്യമില്ല. മൊത്തം മാവിനേക്ക് വേണ്ടിയിട്ടുള്ള ജീരകം ഏലക്കായോ നമ്മൾ ആദ്യത്തതിൽ തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ശർക്കരപ്പാൻ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കാം. രണ്ടും അതേ ബൗളിൽ തന്നെ നമുക്ക് മാറ്റി വയ്ക്കാം, പകർത്തി വയ്ക്കാം. ശേഷം നമുക്ക് 3 പഴമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏത് പഴമാണെങ്കിലും കുഴപ്പമില്ല, റോബസ്റ്റി ആയാലും അതുപോലെ തന്നെ നമുക്ക് ചെറുപഴമായാലും വളരെ ടേസ്റ്റിയാണ്. അതിലേക്ക് 1/2 കപ്പ് മൈദ കൂടി ചേർത്ത് കൊടുക്കുക. മൈദ ചേർക്കുന്നത് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ തന്നെ പൊട്ടിപ്പോവാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പഴം ചേർക്കുമ്പോഴും അതുപോലെ തന്നെ സ്വാദായിരിക്കുള്ളൂ. പിന്നെ നമുക്ക് കൊത്തി അരിഞ്ഞ തേങ്ങാക്കൊത്തുകൾ വേണം, അതുപോലെ തന്നെ എള്ളും വേണം. ഇവ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. നല്ല ചൂടായ ചട്ടിയിലേക്ക് 1-2 ടേബിൾ സ്പൂൺ, 3 ആയാലും കുഴപ്പമില്ല, ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത്രയും എടുത്തതിന് ശേഷം ആ നെയ്യ് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങാക്കൊത്തുകൾ, അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം. ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന എള്ള് കൂടെ ആഡ് ചെയ്യാം. ഫ്ലെയിം ഓണായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്യാസ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ എള്ള് ഇടുന്നില്ല, കാരണം അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എള്ള് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചൂടിൽ തന്നെ, നെയ്ക്ക് ഓൾറെഡി ചൂടുണ്ടാവുമല്ലോ, പിന്നെ ചട്ടിക്കുണ്ടാവും, ആ ഒരു ചൂടിൽ തന്നെ അത് നല്ല രീതിക്ക് വറന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് നേരത്തെ കൂട്ടി വെച്ചിരിക്കുന്ന മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ഈ ഓരോ തേങ്ങാക്കൊത്തുകളും അതുപോലെ തന്നെ നമ്മുടെ ഓരോ എള്ളുകളും എല്ലാ മാവിലേക്കും ഒരേ അളവിൽ തന്നെ എത്താൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാകുമ്പോഴത്തേക്കും അത് നമുക്ക് 6 മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടി വെക്കാം. 6 മണിക്കൂർ ആ മാവ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് ഓരോരോ ഉണ്ണിയപ്പങ്ങളായിട്ട് പറത്തെടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ ആദ്യം തന്നെ 1 ഡ്രോപ്പ് ചെയ്യുന്നത്. മാവെടുത്ത് 1 ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. വേഗം തന്നെ അത് പൊങ്ങി വന്നപ്പോഴത്തേക്കും മാവ് ചൂടായിട്ടുണ്ട്, സോറി, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ഉണ്ണിയപ്പങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ട് മാവ് ഇട്ട് കൊടുക്കാം. ഏകദേശം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ആദ്യത്തെ ഉണ്ണിയപ്പം ഒന്ന് റെഡിയാകുമ്പോഴത്തേക്കും തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നടുഭാഗം പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പൊക്കത്ത് നിന്ന് മാവിങ്ങനെ ചാടി വരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ മറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒരു ബോൾ ഷേപ്പിൽ നമുക്ക് വരും. എന്തായാലും എന്താ, ഷേപ്പിലല്ലോ ടേസ്റ്റിലല്ലേ കാര്യം. അടിപൊളിയായിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.